സിൽവർ ലൈൻ പദ്ധതി മംഗലാപുരം വരെ നീട്ടുന്നത് മുഖ്യമന്ത്രി തലത്തിൽ ചർച്ച ചെയ്യാൻ കേരളവും കർണാടകവും ധാരണയിലെത്തി. 30-ാമത് ദക്ഷിണേന്ത്യൻ കൌൺസിൽ യോഗത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. സഹകരണവും ആശയവിനിമയവും അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. അയൽ സംസ്ഥാനങ്ങളിലേക്ക് നീളുന്ന അതിവേഗ റെയിൽ കോറിഡോർ എന്ന ആശയം മുന്നോട്ട് വെച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സിൽവർ ലൈന് പരോക്ഷ പിന്തുണ പ്രഖ്യാപിച്ചു. ദക്ഷിണ മേഖലാ കൌൺസിൽ യോഗത്തിൽ 22-ാം അജണ്ടയായി സിൽവർ ലൈൻ വിഷയം അവതരിപ്പിക്കപ്പെട്ടത് വിഷയത്തെ ദേശീയ ശ്രദ്ധയിലേക്കാണ് എത്തിച്ചത്. കാസർഗോഡ് വരെ നടപ്പിലാക്കുന്ന പാത മംഗലാപുരത്തേക്ക് നീട്ടുകയായിരുന്നു കേരളത്തിന്റെ ആവശ്യം. തലശ്ശേരി മൈസൂർ നിലമ്പൂർ നഞ്ചങ്കോട് പാത 21-ാം അജണ്ടയായി ചർച്ചയിലുണ്ടായിരുന്നു. ഇതിന് തൊട്ടുമുൻപാണ് കേരള കർണാടക വിഷയങ്ങളിൽ മുഖ്യമന്ത്രിതല ചർച്ചയ്ക്ക് ധാരണയായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൌൺസിൽ യോഗത്തെ അറിയിച്ചത്. മുഖ്യമന്ത്രിതല ചർച്ചയ്ക്ക് ശേഷമാകും സിൽവർ ലൈൻ ഉൾപ്പെടെയുള്ള റെയിൽ പ്രശ്നങ്ങൾ വീണ്ടും കൌൺസിലിന്റെ പരിഗണനയ്ക്ക് വരിക. കേരളം സിൽവർ ലൈന് അനുമതി കാത്തു നിൽക്കുമ്പോഴാണ് അതിവേഗ റെയിൽപാത എന്ന ആവശ്യം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ഉന്നയിച്ചത്. മധുര മുതൽ ചെന്നൈ വഴി കോയമ്പത്തൂർ വരെയുള്ള റെയിൽ കോറിഡോറാണ് സ്റ്റാലിൻ ആവശ്യപ്പെട്ടത്. ഇത് അയൽ സംസ്ഥാനങ്ങളിലേക്ക് നീട്ടണമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി പറഞ്ഞു. തീരശോഷണം പരിഹരിക്കപ്പെടണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിൽ ആവശ്യപ്പെട്ടു. സഹകരണവും ആശയവിനിമയവും അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുമെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. കർണാടക മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയും തെലങ്കാന ആന്ധ്ര മന്ത്രിമാരും യോഗത്തിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.